നമസ്കാരം. പ്രവാസി മലയാളി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകാരോഗ്യ സംഘടന എംപോക്സിനുള്ള ആദ്യത്തെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് അംഗീകാരം നൽകിയതായി അറിയിച്ചു. ഇതനുസരിച്ച് വേഗത്തിലും എളുപ്പത്തിലും എംപോക്സ് വൈറസ് കണ്ടെത്തുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്ക് പരിശോധന അനുവദിച്ചതായിട്ടാണ് യു എൻ ആരോഗ്യ ഏജൻസി അറിയിച്ചത്. ആഫ്രിക്കയിൽ ഉടനീളം 800+ ആളുകൾ എംപോക്സ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. 30,000+ കേസുകൾ ഇതുവരെയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാരകമായേക്കാവുന്ന ഈ രോഗം മുമ്പ് കുരങ്ങുമനി എന്ന് അറിയപ്പെട്ടിരുന്നു. രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അടുത്ത ശാരീരിക സമ്പർക്കത്തിലൂടെയും ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. രോഗബാധിതരാകുമ്പോൾ പനി, പേശിവേദന, വലിയ പരിപ്പ് പോലുള്ള ചർമ്മ നിഖേത് എന്നിവ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ ഉടനീളം രോഗം പടരുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് പരിശോധനയുടെ റിലീസ്. ഒരു സ്ഥിരീകരിച്ച കേസും 230 സംശയാസ്പദമായ കേസുകളുമുള്ള ആഫ്രിക്കൻ യൂണിയന്റെ ഡിസീസ് കൺട്രോൾ സെന്റർ പ്രകാരം 16 രാജ്യങ്ങളിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ പോലുള്ള രാജ്യങ്ങളിലാണ് ഇതിന്റെ പൊട്ടിത്തെറി ഏറ്റവും കൂടുതൽ വികസിച്ചു വരുന്നത്. ഘാന വൈറസിന്റെ സാന്നിധ്യവും സ്ഥിരീകരിച്ച ഏറ്റവും പുതിയ രാജ്യമാണ്. ഹമാസ് ആക്രമണത്തിന്റെ വാർഷികത്തിന് മുന്നോടിയായി ജർമ്മൻ ഭരണഘടനാ സംരക്ഷണ ഓഫീസ് ഇസ്രായേൽ വിരുദ്ധ സെമിറ്റിക് വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി. തീവ്ര ഇസ്ലാമിക ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന്റെ 1 വാർഷികമാണ് 2 ദിവസങ്ങൾക്കുള്ളിൽ. അതേസമയം ഗാസ മുനമ്പിലെ ഇസ്രായേലിന്റെ നടപടിക്കെതിരെ പലയിടങ്ങളിലും പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്രായേലിലെ ഹമാസ് കൂട്ടക്കൊലയുടെ വാർഷികത്തിന് മുന്നോടിയായി യഹൂദ വിരുദ്ധതയ്ക്കും പ്രേരണയ്ക്കും ആക്രമണത്തിനുമെതിരെ ഫെഡറൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറാണ് കടുത്ത നടപടി പ്രഖ്യാപിച്ചത്. യഹൂദന്മാരോട് വെറുപ്പുളവാക്കുന്ന സംസാരം, ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ, ഇസ്ലാമിക തീവ്രവാദ പ്രചാരണം അല്ലെങ്കിൽ അടിയന്തര സേവനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്ക് പോലീസ് വേഗത്തിലും പരുഷമായും ഇടപെട്ടിരിക്കും. ഇതിനായി എമർജൻസി സർവീസുകളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു. ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും ദിവസമാണ് ഒക്ടോബർ 7 മന്ത്രി പറഞ്ഞു. ഇസ്രായേലിൽ ഇസ്ലാമിസ്റ്റ് ഹമാസിന്റെ കൂട്ടക്കൊലയ്ക്ക് 1 വർഷം പിന്നിടുമ്പോൾ ദുരിതബാധിതർക്ക് സങ്കടവും ആഘാതവും മാത്രമല്ല വർദ്ധിച്ചു വരുന്ന യഹൂദ വിരുദ്ധതയും ഇപ്പോൾ ജർമ്മനി അഭിമുഖീകരിക്കുകയാണ്. ജർമ്മനിയിലെ ബെർലിനിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥി മാവേലിക്കര മറ്റം നോർത്ത് തട്ടാരമ്പലം സ്വദേശി പൊന്നോല വീട്ടിൽ ആദം ജോസഫിന്റെ കൊലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 1 കാണാതായ ബിജുമോൻ എന്ന് വിളിക്കുന്ന ആദത്തിന്റെ മൃതദേഹം ആഫ്രിക്കൻ വംശജന്റെ അപ്പാർട്ട്മെന്റിലെ കുളിമുറിയിലാണ് ഉപേക്ഷിച്ചത്. കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത് 2 ദിവസം കഴിഞ്ഞാണ്. ക്രിമിനൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ സുഹൃത്തുക്കളാണ് വലതുകൈയിൽ പച്ച കുത്തിയ റോമൻ അക്ഷരങ്ങളിൽ ജനന തീയതി കുറിച്ച് ബിജുമോനെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് പോലീസ് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആദം ജോസഫാണെന്നും കുത്തുകൊണ്ടാണ് മരിച്ചതെന്നും സ്ഥിരീകരിക്കുകയും ചെയ്തു. മാവേലിക്കര ഭദ്രാസനത്തിലെ പത്തിച്ചിറ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയപള്ളി ഇടവഭാഗമാണ് ബിജുമോൻ. യുവജന പ്രസ്ഥാന സജീവ പ്രവർത്തകനും വിശുദ്ധ മദ്ബഹ ശുശ്രൂഷകനുമായിരുന്നു. ബെർലിൻ റെയ്നിക്കൻഡോർഫിലെ അന്റോണിയോ സ്ട്രാസയിലെ കൊലപാതക രഹസ്യം പ്രതിയായ 28-കാരനായ ആഫ്രിക്കൻ പൗരനാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഇയാൾ വക്കീലുമൊത്ത് വെള്ളിയാഴ്ച പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ ആദം നടത്തിയ കവർച്ചാശ്രമത്തിൽ സ്വയം ജീവൻ രക്ഷിക്കാനാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ആഫ്രിക്കക്കാരൻ നൽകിയ മൊഴിയിൽ പറയുന്നത്. ബെർലിനിലെ ആർഡൻ യൂണിവേഴ്സിറ്റിയിൽ സൈബർ സെക്യൂരിറ്റിയിൽ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു ആദം. ഒഴിവു സമയങ്ങളിൽ ഒരു പിസ്സ ഔട്ട്ലെറ്റിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് വരികയായിരുന്നു. ഈവനിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. പോലീസിന്റെ 4-ാമത്തെ ഹോമിസൈഡ് സ്ക്വാഡ് കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു. സംശയിക്കുന്നയാളെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. വരും ദിവസം ജഡ്ജിക്ക് മുമ്പിൽ ഹാജരാക്കും. കൊലപാതകമാണോ നരഹത്യയാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് പറയുന്നതനുസരിച്ച് ഇയാളുടെ ഉദ്ദേശത്തെ കുറിച്ച് ഇതുവരെ ഒന്നും അറിയില്ലെന്നാണ്. ഇത് കവർച്ചാശ്രമമാണെന്ന് പോലീസ് സംശയിക്കുന്നു എങ്കിലും തെളിവൊന്നും ആയിട്ടില്ല. മരിച്ചയാളുടെ 2 ഫോണുകളും വാലറ്റും കാണാതായിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് ബഹ്റൈനിൽ ഫാർമസിസ്റ്റായ ബിജുമോന്റെ മാതാവ് ലില്ലി ദാനിയലും ഇളയ സഹോദരനും നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ബിജുമോന്റെ പിതാവ് ജോസഫ് നേരത്തെ മരിച്ചിരുന്നു. ബെർലിനിലെ ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കണമെന്ന കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ തിങ്കളാഴ്ച ജർമ്മൻ ഉദ്യോഗസ്ഥർ അറിയിക്കും. കൊലപാതകമായതുകൊണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കാൻ
കാലതാമസവും ഉണ്ടാവും. മൃതദേഹം ഇപ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തെരുവിൽ വെച്ചാണോ അതോ അപ്പാർട്ട്മെന്റിൽ വെച്ചാണോ ആക്രമിക്കപ്പെട്ടതെന്ന് അറിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങൾ നേരിട്ട് ബിജു മോന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. ഒക്ടോബർ 7 അടുക്കുമ്പോൾ ബെർലിനിലും പല പ്രധാന നഗരങ്ങളിലും പ്രതിഷേധം ഉയരുകയാണ്. ഹമാസിന്റെ ആക്രമണത്തിന് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ബെർലിനിലെ ആളുകൾ ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും ലെബനീസുകൾക്കും പിന്തുണയുമായി മത്സരിക്കുകയാണ്. ലോകത്തെ മറ്റു പല നഗരങ്ങളിലും പ്രതിഷേധക്കാർ അണിനിരന്നിട്ടുണ്ട്. മുൻവശത്ത് ഇസ്രായേൽ പതാകയും പിന്നിൽ പലസ്തീൻ പതാകയുമായി നിൽക്കുന്ന ആളുകളും തമ്മിൽ മുഖാമുഖം കണ്ട ദൃശ്യമാണ് എവിടെയും കാണാനാവുന്നത്. ശനിയാഴ്ച ബെർലിനിലുടനീളം നിരവധി റാലികളിൽ പങ്കെടുക്കുന്നവർക്കിടയിൽ പോലീസ് വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ജർമ്മൻ തലസ്ഥാനത്ത് നിരവധി എതിരാളികളുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ ശനിയാഴ്ച 500 ഉദ്യോഗസ്ഥരാണ് നടപടിയിൽ ഉണ്ടായിരുന്നത്. ചിലർ ഇസ്രായേലിനും മറ്റുള്ളവർ പലസ്തീനികൾക്കോ ലെബനീസ് ആളുകൾക്കോ ആണ് പിന്തുണ നൽകിയത്. നഗരമധ്യത്തിലെ ഹംബോൾഡ് സർവകലാശാലയ്ക്ക് മുമ്പിൽ നടന്ന പ്രകടനത്തിൽ പങ്കെടുത്ത നിരവധി പേർ ഇസ്രായേലി പതാകകളും അടയാളങ്ങളും ഇസ്രായേലിന് പിന്തുണ നൽകുന്ന പ്ലാക്കാർഡുകളും ഉയർത്തിയിരുന്നു. അതേസമയം ബെർലിനിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടയിലും ഇസ്രായേലിനെ പിന്തുണച്ചും യഹൂദ വിരുദ്ധതയ്ക്കെതിരെയും ഇസ്രായേലിനെ പിന്തുണച്ചും ആളുകൾ പ്രതിഷേധിച്ചതും കാണാമായിരുന്നു. കൊളോൺ മലയാളികളുടെ കായിക സ്പന്ദനവും ജർമ്മനിയിലെ മുൻനിര സ്പോർട്സ് ക്ലബ്ബുമായ ഇന്ത്യൻ വോളിബോൾ ക്ലബ്ബ് അതായത് IVC AFO പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായി സിനി തോട്ടക്കര പ്രസിഡന്റ്, ഡെസീന തോട്ടുങ്കൽ ജനറൽ സെക്രട്ടറി, ഡെൻസി പൊയ്കയിൽ ട്രഷറർ, ഡാലിയ തോട്ടത്തിൽ പരിശീലക, ഡിനീഷ് ഗോപുരത്തുങ്കൽ ഷ്രിഫ്യൂറർ, ജോയ് മാണിക്കത്ത്, ഡേവിസ് വടക്കഞ്ചേരി സെക്രട്ടറിമാർ, ജോഷി തോട്ടുങ്കൽ, മനോജ് ചെറുമടത്തിൽ ഓഡിറ്റർമാർ എന്നിവരെ ഒക്ടോബർ 5 റോണ്ടോർഫിൽ നടന്ന IVC പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്തു. 2 വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി മലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിരവധി അന്തർദേശീയ ടൂർണമെന്റുകളും സംഘടിപ്പിച്ചിട്ടുള്ള IVCയുടെ നേതൃത്വത്തിൽ വോളിബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയ കായിക ഇനങ്ങൾ കൂടാതെ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള പരിശീലനവും വഴി മലയാളികൾക്ക് കായികവും മാനസികവുമായ ഉന്മേഷം നൽകി വരുന്നുണ്ട്. ക്ലബിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ തലമുറ കൈമാറ്റമാണ് ഭരണസമിതിയിലൂടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്തിയ സ്ഥാനങ്ങളെല്ലാം തന്നെ യുവജനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. കൊളോൺ സ്ഫോടനത്തിന്റെ പ്രധാന പ്രതി അറസ്റ്റിലായി. സമീപ മാസങ്ങളിൽ കൊളോണിലും മറ്റു സ്ഥലങ്ങളിലും കുലുങ്ങിയ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതായി പറയപ്പെടുന്ന മയക്കുമരുന്നിടപാടിലെ പ്രധാന വ്യക്തിയായ 22-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറൻ നഗരമായ കൊളോണിലുണ്ടായ പ്രധാന സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് പ്രതിയെ വെള്ളിയാഴ്ച പാരീസിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഫ്രഞ്ച് തലസ്ഥാനത്തെ റോയ്സി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ജർമ്മനിയിലെ ഹെസൻ സംസ്ഥാനത്തിലെ ഫ്രാങ്ക്ഫർട്ട് നഗരത്തിനടുത്തുള്ള ബാഡ് ഹോംബർഗ് മലയാളികൾ ഒത്തുചേർന്ന് ഇതംപ്രദമായി തിരുവോണം ആഘോഷിച്ചു. September 29 വേരിയൻ ഹൌസ് ഡോൺ ഹോൾസ് ഹൌസിൽ നടന്ന ഓണാഘോഷത്തിൽ മാവേലിയുടെ സാന്നിധ്യം ഏറെ ആകർഷകമായി. രുചികരമായ ഓണസദ്യ ആഘോഷത്തിന്റെ ഹൈലൈറ്റായി. മാവേലിയും ജർമ്മനി എന്ന സ്കിറ്റ്, തിരുവാതിര പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സിനിമാറ്റിക് നൃത്തം, മറ്റ് സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ ആഘോഷത്തെ കൊഴുപ്പുള്ളതാക്കി. രാവിലെ 11:30 ആരംഭിച്ച പരിപാടികൾ വൈകുന്നേരം 4 മണിക്കാണ് അവസാനിച്ചത്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ചരിത്രത്തിലാദ്യമായി $70,000 കടന്നു. ഈ നേട്ടം കൈവരിച്ച 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ചൈനയ്ക്ക് $3.28 ലക്ഷം ജപ്പാന് $1.3 ലക്ഷം സ്വിറ്റ്സർലൻഡിന് $89,000 വിദേശ നാണ്യ ശേഖരമായിട്ട് ഉള്ളത്. നേരത്തെ ഇന്ത്യക്ക് മുന്നിലായിരുന്ന റഷ്യയുടെ വിദേശ നാണ്യ ശേഖരം ഇപ്പോൾ $59,000 ചുരുങ്ങി. റിസർവ് ബാങ്കാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. September 27 സമാപിച്ച ആഴ്ചയിൽ $1,260 ഉയർന്ന് $70,480 ഇന്ത്യ എത്തിയത്. ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ് ഇന്ത്യയുടെ നേട്ടം. എമിറേറ്റ്സ് വിമാനങ്ങളിൽ പെയ്ജറുകളും വോക്കി ടോക്കികളും നിരോധിച്ചു. ഇവ കയ്യിലുള്ള യാത്രക്കാരുടെ പക്കൽ നിന്നും പിടിച്ചെടുക്കുമെന്നും കമ്പനി അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.